അപ്പോ മേബി നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ വരയിട്ട പേപ്പറിലും അസൈൻമെന്റ് പേപ്പറിലൊക്കെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ കേരളത്തിന് പുറത്തുള്ള സെന്ററിലാണ് അങ്ങനെയുള്ള വരയിട്ട പേപ്പറിലുള്ള അസൈൻമെന്റ് ഒക്കെ അവർ മേടിക്കുന്നത്. നമ്മളുടെ കേരളത്തിലുള്ള സെന്ററിൽ ഒരിടവും വരയിട്ട പേപ്പറിലൊന്നും അസൈൻമെന്റ് എഴുതി അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. സോ നമ്മൾ കേരളത്തിലെ കാര്യം ഇപ്പൊ ഫോളോ ചെയ്താൽ മതി. സോ അസൈൻമെന്റ് പേപ്പർ സോറി എ ഫോർ പേപ്പർ മേടിക്കാൻ കിട്ടും. നോർമലി ഇതുപോലെയുള്ള വൈറ്റ് പ്ലെയിൻ പേപ്പർ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അതിൽ ബോർഡർ വരച്ചിട്ട് അസൈൻമെന്റ് എഴുതുക. ഓക്കെ, ഇനി ബോർഡർ വരയ്ക്കുന്ന കാര്യം പറയുമ്പോഴാണ് ചിലർ പറയുന്നുണ്ട് 4 സെന്റിമീറ്റർ വേണോ ബോർഡർ, 3 സെന്റിമീറ്റർ വേണോ, 2 സെന്റിമീറ്റർ വേണോ, ഇങ്ങനെ അവിടെയും ചില തർക്കങ്ങളുണ്ട്. ഓക്കെ, അതില് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യനില് മേബി 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഒക്കെ എന്നൊക്കെ ബോർഡർ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് അവരൊരു നോർമലി പറയുന്നതാണ്. പക്ഷെ ഒരു ടീച്ചറും നിങ്ങളുടെ അസൈൻമെന്റിലെ ബോർഡർ 3 ഉണ്ടോ 4 ഉണ്ടോ എന്ന് ഇങ്ങനെ അളന്ന് നോക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോ നിങ്ങളൊരു വലിയ മോശം കൂടാത്ത രീതിയിലുള്ള ഒരു മാർജിൻ വരയ്ക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർജിൻ എത്രയാന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു സ്കെയില് അളവിലുള്ള മാർജിനാണ്. കണ്ടോ, ഇത് 4 സൈഡ് ഞാൻ ഒരു സ്കെയിലാണ് അളവിലാണ് മാർജിൻ വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്കെയിൽ അളവിൽ മാർജിൻ വിടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഒരു സ്കെയിൽ എന്ന് പറയുമ്പോൾ 3 സെന്റിമീറ്റർ ആണ് ഓൾമോസ്റ്റ് വരുന്നത്. കണ്ടോ, 3 സെന്റിമീറ്ററിൽ 3 സെന്റിമീറ്റർ ഇല്ല, വരച്ചു വന്നപ്പോൾ ഒരു 2.8 2.7 ആയിട്ടുണ്ട്. അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ, ഒരുപാട് വലിയ മാർജിൻ ആവശ്യമില്ല. അപ്പോൾ ഒരു സ്കെയിൽ അളവിൽ വിടാമ്പോൾ നിങ്ങൾ വരച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ചെറുതാവും. അപ്പോൾ എത്ര നമുക്ക് അത്ര ഷാർപ്പായിട്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ. 2.7 കണ്ടോ, ഇതിപ്പോൾ എന്തെങ്കിലും ഉള്ളത് 2.8 ആണുള്ളത് ഈ മാർജിൻ. അപ്പോൾ ഈ ഒരു സ്കെയിൽ അളവിൽ നിങ്ങൾ മാർജിൻ ഇട്ടാലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമുക്കത് വലിയ മാർജിനായിട്ട് മേബി തോന്നിയേക്കാം. പക്ഷെ നമ്മളിങ്ങനെ ടാഗ് ചെയ്യുന്ന സമയത്ത് ഈ ടാഗ് കുറച്ചൊരു ഒരു 1.5 സെന്റിമീറ്റർ ഇങ്ങനെ അകത്തോട്ട് കയറും. അങ്ങനെ വരുമ്പോൾ എവിടെ മാർജിൻ വീതി ഇല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇതിന്റെ സൈഡിൽ ഇടുവാണെങ്കിൽ ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ പോകും. ഉള്ളിൽ പോവുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഈ അസൈൻമെന്റ് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ അവർക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്കെയിൽ അളവിൽ മാർജിൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് ഒരു സ്കെയിൽ അളവിൽ മാർജിൻ വെട്ടിട്ടുണ്ട്. ടാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം ഈ ക്വസ്റ്റ്യന്റെ അടുത്ത് ഓൾമോസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു മാർജിനെയും വിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ, ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇതിന്റെ ഉള്ളിലോട്ടായി പോയേനെ. അല്ലേ, ഇത് ഈ സൈഡിലുള്ളതാണ്. പിന്നെ ചിലർ പറയും ഒരു സൈഡ് മാത്രം വലിയ മാർജിൻ മതി, ഒരു സൈഡ് മാർജിനെ വേണ്ട, അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതേ ഒട്ട് സമയമില്ലെങ്കിൽ ഒറ്റ സൈഡ് മാർജിൻ വരച്ചാലും മതി. പിന്നെ നമ്മൾ ഇത് വരച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഓക്കെ, ഇപ്പൊ ബോക്സ് മാർജിൻ എന്ന് പറയുമ്പോൾ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് മാർജിൻ ആണല്ലോ നോർമലി വരുന്നത്. അപ്പൊ ആ ഒരു ഐഡിയയിലാണ് നമ്മൾ ബോക്സ് മാർജിൻ വരച്ചിട്ടുള്ളത്. ഏറ്റവും നല്ലത് ബോക്സ് മാർജിൻ വരച്ച് അസൈൻമെന്റ് എഴുതുന്നതാണ്. പിന്നെ ചിലർ പറയും ഒരു വൺ സൈഡ് മാർജിൻ മതി എന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബോക്സ് മാർജിൻ ആണെങ്കിൽ അത്രയും കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ഓരോ പേപ്പറിൽ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമ്പർ ഓഫ് പേജസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഈ സൈഡിലൊക്കെ ഇത്രയും മാർജിനൊക്കെ വിടുവാണെങ്കിൽ നമ്മളിപ്പോൾ കുറെ അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ കൊണ്ട് ഇങ്ങനെ അവർ അടുക്കി അടുക്കി വെക്കുകയായിരിക്കും. അപ്പോൾ അത് കുറെ നാളുകൾ കഴിഞ്ഞായിരിക്കും അവർ അസൈൻമെന്റ് നോക്കുന്നത്, ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്യുന്നത്. വാല്യുവേഷൻ ചെയ്യുമ്പോഴത്തേക്കും പൊടിയൊക്കെ അടിച്ച് ഇതിന്റെ സൈഡിൽ അഴുക്ക് പറ്റാനും കീറിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. പേപ്പർ ആണല്ലോ, ഒരുമിച്ച് ഒരുപാട് ഇരിക്കുമ്പോൾ കീറി സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇത്രയും മാർജിനൊക്കെ വിട്ടേക്കുവാണെങ്കിൽ അകത്തുള്ള ആൻസർ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ അസൈൻമെന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്പർ ഓഫ് പേജസ് എത്ര പേജസ് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പേപ്പർ നമ്പർ ഇട്ട് പോവുക. എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് അവർ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒക്കെ പേപ്പർ ഇങ്ങനെ ഇളകിയൊക്കെ മാറുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇടയിലോട്ട് എടുത്ത് വെക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് പേപ്പർ നമ്പർ ഇട്ട് അസൈൻമെന്റ് എഴുതുക കേട്ടോ. പിന്നെ ബ്ലൂ മഷി വേണോ ബ്ലാക്ക് മഷി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്ലൂവോ ബ്ലാക്കോ ഏത് മഷി പേനിട്ടേലും നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാവുന്നതാണ്. ഇതുപോലെ ഏത് മഷി പേനിട്ടേലും എഴുതാവുന്നതാണ്. പക്ഷെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന പച്ച ചുമപ്പ് ഇങ്ങനെയുള്ള പേനകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അസൈൻമെന്റിൽ. പിന്നെ ബോർഡർ വരയ്ക്കാനായിട്ട് പെൻസിൽ യൂസ് ചെയ്യുക. കാരണം വലിയ മാർക്കറൊക്കെ ആയിട്ട് ബോർഡർ വരച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് എഴുതുന്നതാണ്, 1-2 ക്ലാസ്സിലേക്ക് നമ്മൾ ചെറിയ അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്ന പോലെ ആയിപ്പോവും. നമ്മളിപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആണല്ലോ അല്ലെങ്കിൽ ഒരു പി ജി സ്റ്റുഡന്റ് ആണല്ലോ. അതുകൊണ്ട് ഒരു പെൻസിലൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ഭംഗിക്ക് വൃത്തിയായിട്ട് ഇതുപോലെ അസൈൻമെന്റ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യത്തിലൂടെ നമ്മൾ കിടക്കുന്നത്. ഈ കാര്യത്തില് നമ്മുടെ കമന്റ് ബോക്സിൽ അടി വരെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്താണ് കാര്യം എന്ന് വെച്ചാല് ഈ അസൈൻമെന്റ് ചെയ്യുമ്പോൾ എത്ര പേപ്പർ വേണം എന്നുള്ള കാര്യമാണ്. അസൈൻമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര പേപ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, എത്ര എല്ലാ സ്റ്റുഡൻസിനും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റിൽ എത്ര പേപ്പർ വേണം, എത്ര പേപ്പർ കിട്ടിയാൽ എഴുതി കൊടുത്താലും നമ്മൾ ജയിക്കും. ഓക്കെ, അതാണ് ആ ഒരു ഉത്തരത്തിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവർ അതിന്റെ മുകളിൽ അവര് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുള്ള അത്രയും വേർഡ്സ് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 20 മാർക്കിൽ ഒരു 100-200 വേർഡ്സ് ഒക്കെയാണ് അവർ പറയുന്നത്. 100-200 വേർഡ്സ് എന്ന് പറയുമ്പോൾ എത്ര പേജ് വരും, ഒരു 5-6 പേജ് A4 പേപ്പറിന്റെ ഒക്കെ ആവശ്യം വരത്തുള്ളൂ.
ഓക്കെ. അതുപോലെ തന്നെ ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ മൂന്നോ നാലോ അഞ്ച് അസൈൻമെന്റ് സോറി A4 പേപ്പറിന്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോ ഇഗ്നോ പറഞ്ഞിട്ടുള്ള 200 വേർഡ്സ് 500 വേർഡ്സ് ഇതേ കറക്റ്റ് വേർഡ്സ് നമ്മൾ ഫോളോ ചെയ്താണ് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു 10-22 പേപ്പർ അതിന് മുകളിൽ ആ ഒരു അസൈൻമെന്റ് പോകത്തില്ല. കറക്റ്റ് ഇപ്പോ ഇഗ്നോയിലെ ഒരു 20 മാർക്കിന്റെ അവർ പറഞ്ഞിരിക്കുകയാണ്, 500 മുതൽ 600 വേർഡ്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് മൂന്നോ നാലോ പേജിലൊക്കെ ഒതുക്കിയാണ് അസൈൻമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ 10-22 പേജ് അസൈൻമെന്റിന് മുകളില് പേപ്പറിന് മുകളില് അസൈൻമെന്റ് പോവില്ല. ഓക്കെ, അത് ഇഗ്നോ പറയുന്ന രീതിയാണ്. ഓക്കെ, പിന്നെ ചിലടുത്ത് ചിലർ പറയാറുണ്ട് ഒരു 10-50 പേജ് അസൈൻമെന്റ് വേണമെന്ന് പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് വേണ്ട, ഇഗ്നോ പറയുന്ന ആ ഒരു 10-22 പേജ് മതി എന്ന് പറയും. അതാണ് ഇപ്പോ അസൈൻമെന്റിന്റെ കാര്യത്തിലുള്ള ഒരു തർക്കം, എത്ര പേജ് വേണമെന്ന്. അപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ വേറെ ആര് പറയുന്നോ വേറെ ആരെന്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എനിക്കുണ്ടായ ഒരു പേഴ്സണൽ അനുഭവം എങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇഗ്നോയില് ഓൾറെഡി പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് സെമ്മില് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ അസൈൻമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എത്ര പേപ്പർ വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ അസൈൻമെന്റ് ഒക്കെ എഴുതിയ സമയത്ത് ഇഗ്നോ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത്, മീൻസ് എത്ര വേർഡ് വേണോ അത്ര വേർഡൊക്കെ അതേ ഒരു 20 മാർക്കിനൊക്കെ ഒരു 4-5 പേജ് 6 പേജൊക്കെ മാക്സിമം എഴുതി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓരോ സബ്ജക്റ്റിനും 20-25 ഓരോ അസൈൻമെന്റിന്റെയും പേപ്പേഴ്സ് നിന്നത്. കുഞ്ഞ് അസൈൻമെന്റ് ആയിരുന്നു, എത്ര വരുന്നത് ഇത്രയും വരും, 20-22 പേജ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വരും, ചെറിയ ചെറിയ അസൈൻമെന്റ് ആണ്. അപ്പൊ ഞാൻ എഴുതി ഒന്ന് രണ്ട് സബ്ജക്ട് കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് 19 പേജൊക്കെ വേണമെന്ന്. ഞാൻ ചില യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും നോർമലി നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞാൽ കേട്ടും ചില സ്റ്റുഡൻസ് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊന്ന് സമയം അധികം ഇല്ലായിരുന്നുവെങ്കിലും ഒരു 50-55 പേജൊക്കെ വെച്ച് അസൈൻമെന്റ് എഴുതി, അസൈൻമെന്റ് എഴുതി കൊണ്ടുപോയി ഞാൻ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് രണ്ടിനും ഓൾമോസ്റ്റ് ഒരേ മാർക്കായിരുന്നു. 22 പേജ് എഴുതിയ അസൈൻമെന്റിനും ഒരു 80% അബോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 50 മാർക്ക് എഴുതിയതിനും 80% ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അനുഭവമാണ്, ഞാനിപ്പോ ഇത്രയാണ് 22 പേജ് എഴുതി വെച്ചപ്പോഴും 50-55 പേജൊക്കെ അസൈൻമെന്റ് എഴുതി വെച്ചപ്പോഴും എനിക്ക് 80% ഉണ്ടായിരുന്നു. വലിയൊരു വേരിയേഷൻ മാർക്കിൽ വന്നില്ല, ഒരുപോലുള്ള ഒരു മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്റെ സെന്ററിൽ നിന്ന്. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഇടുക്കിയിലുള്ള എന്റെ ഫ്രണ്ട് അവളുടെ സെന്ററിൽ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോൾ അവളുടെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണെന്ന് വന്നതെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. അവക്ക് ചില എന്താണ് പേപ്പർ നമ്പർ കുറഞ്ഞ അസൈൻമെന്റിന് മാർക്കും കുറച്ച് കുറവായി തോന്നും, ഒരുപാട് കുറവല്ല, അവൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ അത്യാവശ്യം പേപ്പേഴ്സ് ഒക്കെ കൂട്ടി അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത ആ അസൈൻമെന്റ്സിൽ മാർക്ക് കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവം പിടി കിട്ടിയത്, ഈ പേപ്പേഴ്സിന്റെ ഒന്നും അധികം കാര്യമില്ല, അത് നോക്കുന്ന വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ മൈൻഡ് പോലെയാണ് നമുക്ക് ആ ഒരു മാർക്കിന്റെ ഒരു ഇത് വരുന്നതെന്ന്. മീൻസ് എന്താന്ന് വെച്ചാല് ചില ടീച്ചേഴ്സ് നിങ്ങളുടെ അസൈൻമെന്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടല്ലോ, എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് അവരിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ മേ ബി കുറെ പേപ്പർ അങ്ങ് എഴുതിയിട്ടുണ്ടാകും, 10-20 മാർക്കിന് ഇങ്ങനെ ഒരുപാട് പേപ്പർ എഴുതിയിരിക്കും, അവർ നോക്കുമ്പോൾ ആ കുറെ പേപ്പർ ഉണ്ടല്ലോ അപ്പൊ ഈ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എഴുതാനായിട്ട്, അങ്ങനെ വരുമ്പോൾ അവർ കുറച്ചുകൂടെ മാർക്ക് ഇട്ടതാവാം. ഓക്കെ, ചില ടീച്ചേഴ്സ് നോക്കുമ്പോൾ ആ കുട്ടി കുറച്ച് എഴുതിയിട്ടുള്ളൂ, അങ്ങനെ വരുമ്പോൾ മാർക്ക് കുറച്ചുകൂടെ കുറച്ചതാവാം. പിന്നെ ചില ടീച്ചേഴ്സ് എന്തായിരിക്കും നോക്കുന്നത്, ഇഗ്നോ പറഞ്ഞിട്ടുള്ള കറക്റ്റ് 200 വേർഡ്സ് ഉണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് അത് ഉണ്ടല്ലോ, എങ്കിൽ അത്രയും മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക, അസൈൻമെന്റ് എഴുതുന്നതിന് മുൻപ് ഇൻഡക്ഷൻ മീറ്റിംഗിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അവരോട് തന്നെ ചോദിക്കുക അസൈൻമെന്റിന് എത്ര പേജസ് വേണോ, ഒരുപാട് വേണോ എന്നുള്ള. കഴിഞ്ഞ സെക്ഷനിൽ പോലും കേരളത്തിൽ ചില സെന്റേഴ്സ് എന്ന് പറഞ്ഞത് 50 പേജൊക്കെ വേണമെന്ന് ചില സെന്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലടുത്ത് ഓ 10-22-25 പേജൊക്കെ മതി എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക എത്ര പേപ്പർ വേണം. ഇനി കോൺടാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഒരു 25-30 പേജസ് എങ്കിലും നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക കേട്ടോ, തീരെ അസൈൻമെന്റ് പേപ്പർ ഇല്ലാതെ രീതിയിൽ എഴുതരുത്, ഒരു 10-30 പേജെങ്കിലും അസൈൻമെന്റിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഈ എടുത്തിട്ടുള്ളത് കറക്റ്റ് 50 പേജ് ഉണ്ട് ഈ അസൈൻമെന്റിൽ, ഈ പ്രിപ്പയർ ചെയ്ത അസൈൻമെന്റിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് അസൈൻമെന്റ് എഴുതാനുള്ള സമയമില്ല, സാഹചര്യമില്ല, മേ ബി ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അസൈൻമെന്റ് എഴുതാനുള്ള സമയം കിട്ടിയെന്ന് വരില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നമ്മൾ ഹാൻഡ് റിട്ടേൺ അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസൈൻമെന്റ് ഒക്കെ സത്യം പറഞ്ഞാൽ സ്റ്റുഡന്റ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പിന്നെ അസൈൻമെന്റ് എഴുതാനുള്ള സമയമില്ല എങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അസൈൻമെന്റ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സോൾവ്ഡ് അസൈൻമെന്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സോൾവ്ഡ് അസൈൻമെന്റിന്റെ കാര്യം വരുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് സോൾവ്ഡ് അസൈൻമെന്റ് ഉപയോഗിക്കാമോ, അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആൻസർ അടങ്ങിയ വീഡിയോ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ അസൈൻമെന്റ് പേപ്പർ എത്ര പേപ്പർ വേണം ഇതിനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഒരു 10-50 പേജ് ഒന്നും എഴുതാനുള്ള സാഹചര്യം നിങ്ങൾക്കില്ല എങ്കിൽ ഒരു 30 പേജെങ്കിലും ഒക്കെ എഴുതി നിർത്താനായിട്ട് നോക്കുക കേട്ടോ. എങ്കിൽ അത്യാവശ്യം മാർക്ക് കിട്ടും. എന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ഒരു 10-25-30 മാർക്ക് പേപ്പറൊക്കെ എഴുതിയാലും അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ഇതെന്റെ അനുഭവം മാത്രമാണ് കേട്ടോ. പിന്നെ ഇതിൽ കെട്ടിയിട്ടുള്ള ചരടിനെ കുറിച്ച് ചിലർ ചോദിച്ചിട്ടുണ്ട്, ചരട് ഇതുപോലെയുള്ള ടാഗ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും എന്നാണ്. ഇങ്ങനെ ഇതിപ്പോ ഞങ്ങൾ ഒരുപാട്
മേടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയുടെ ആവശ്യം വരുന്നില്ല. ഇതുപോലുള്ള ടാഗ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും, ബുക്ക് സ്റ്റോളിൽ നിന്ന് കിട്ടും. ഇതുപോലുള്ള ടാഗ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അങ്ങനെ ആരും ചിലർ ചോദിക്കും ഇതിന് രണ്ട് ടാഗ് കിട്ടണോ ഒരു ടാഗ് കിട്ടണോ. നിങ്ങൾക്ക് അസൈൻമെന്റിൽ അത്യാവശ്യം പേപ്പർ ഉണ്ട്, ഒരു 10-40 പേജ് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് ടാഗ് ഉപയോഗിക്കുക. കാരണം പേപ്പർ ഒരുപാട് ഉണ്ടെങ്കിൽ ഒരു ടാഗ് മാത്രം കിട്ടി വെച്ചാൽ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു അസൈൻമെന്റിന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ രണ്ട് ടാഗ് കിട്ടിയിട്ടുണ്ട്. രണ്ട് ടാഗ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? മറ്റേ നടക്കും മാത്രം ഒരു ടാഗ് കിട്ടുമ്പോൾ പേപ്പർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആടാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ച് പേപ്പറേ ഉള്ളൂ, 10-20 പേപ്പറൊക്കെ ഉള്ളെങ്കിൽ ഒരു ടാഗിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ രണ്ട് ടാഗ് കിട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതിന് പിന്നെ ഇതൊക്കെ അറിയാതിരിക്കുമെങ്കിലും ഒന്ന് പറയുകയാണ്, ഇങ്ങനെയുള്ള ഇത് മേടിക്കാൻ കിട്ടും, പാക്ക് ചെയ്യാനുള്ള സംഭവം. അത് ഇത് നമുക്ക് ബുക്ക് സ്റ്റോളിൽ കിട്ടും. ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ പേപ്പറിന്റെ സൈഡിൽ പാൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഇതൊക്കെ ചോദിച്ച് നമ്മൾക്ക് മെസ്സേജസ് വരുന്നുണ്ട്. ഇങ്ങനെ എന്ത് എങ്ങനെ വെച്ച് ചെയ്യണം, എങ്ങനെ ഫോളിടണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിനുള്ള ഡൗട്ടൊക്കെ തീർന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ പിന്നെയും വീഡിയോ ചെയ്യും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.